ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ലോകമാസകലം പെന്തക്കോസ്തി തിരുനാൾ ആഘോഷിക്കുകയാണ്. പെന്തക്കോസ്തി എന്ന് പറഞ്ഞാൽ 50-ാമത്തേത് എന്നാണ് അർത്ഥം. സഹിയോൻ ഊട്ടുശാലയിൽ ഒരുമിച്ച് കൂടിയിരുന്ന അപ്പസ്തോലന്മാരിലേക്ക് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കവേ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. ഓരോരുത്തരും പരസ്പരം നോക്കിയപ്പോൾ ഓരോരുത്തരുടെയും ശിരസിന്മേൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവിന്റെ രൂപത്തിൽ കാണപ്പെട്ടു. ഭയപ്പെട്ടിരുന്നതായ ശിഷ്യസമൂഹം ശക്തി പ്രാപിച്ചു. ദൈവത്തിന്റെ ചൈതന്യം അവരുടെ മേൽ വന്നു. അവരുടെ കുറവുകളെല്ലാം നീക്കപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകത്താൽ അവർ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുന്നതായി അപ്പസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. ജോയേൽ പ്രവാചകന്റെ 2-ാമത്തെയും 28-ാമത്തെ തിരുവചനത്തിലൂടെ അറിയിക്കുന്ന പ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാഭിഷേകം കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും മേൽ അഭിഷേകമായി കാണപ്പെട്ടു. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ പെന്തക്കോസ്തി തിരുനാൾ. ഈ പെന്തക്കോസ്തി തിരുനാളിന്റെ എല്ലാ മംഗളങ്ങളും ഈ സമയത്ത് പ്രത്യേകമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി നേരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി നിങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ദൈവനാമത്തിൽ ആശംസിക്കുന്നു. ദൈവത്തിന്റെ വരപ്രസാദം നിങ്ങളിൽ ഓരോരുത്തരിലുമായി നിറയട്ടെ. ജീവിതത്തിന്റെ ഏത് തുറകളിൽ ആയിരുന്നാലും, ഏത് ജീവിത സാഹചര്യങ്ങളിലായിരുന്നാലും പരിശുദ്ധാത്മ ശക്തി അത്യാവശ്യമാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവിക ശക്തിയാണ്. പരിശുദ്ധ തൃത്വത്തിന്റെ സ്നേഹത്തിന്റെ രഹസ്യമാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. തീർച്ചയായും മനുഷ്യ വ്യക്തികൾ എന്ന തലത്തിൽ ഈ പരിശുദ്ധാത്മശക്തി നിർബന്ധമായും നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ഫലപ്രദം ആകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മശക്തി കൂടിയേ മതിയാവൂ. അത് ഏത് ജീവിത സാഹചര്യങ്ങളിലും ഈ പരിശുദ്ധാത്മശക്തി ആവശ്യമാണ്. അത് തിരുവചനത്തിൽ ഉടനീളം നമുക്ക് ധ്യാനിക്കുന്നതിനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെയും 2-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരിശുദ്ധ വചനത്തിൽ ആദ്യം പറയുന്ന വചനം ഇത് തന്നെയാണ്. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്മീതെ ചലിച്ചുകൊണ്ടിരുന്നു.
ചൈതന്യം എന്ന വാക്കിനെ ഇംഗ്ലീഷിൽ ഗ്രേസ് എന്നൊക്കെയും നമുക്ക് പറയുന്നതിനായിട്ട് സാധിക്കും. ഏതൊരു വ്യക്തിയെ കാണുമ്പോഴും അവന്റെ മുഖത്ത് അവളുടെ മുഖത്ത് ഒരു ചൈതന്യമുണ്ട്, ഒരു ഗ്രേസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓരോ മനുഷ്യ വ്യക്തിയിലും ഈ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നതിൻ്റെ പ്രത്യേകമായ അടയാളമാണ്. പ്രാർത്ഥിക്കും തോറും, ദൈവത്തോട് അടുത്ത് പ്രവർത്തിക്കും തോറും, ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ പ്രവർത്തിക്കും തോറും, ഇടപെടും തോറും ഈ പരിശുദ്ധാത്മശക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മശക്തി നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും തോറും അവന്റെ പ്രവർത്തനം നമ്മളിൽ വർദ്ധിക്കും തോറും നമ്മളിൽ ഈ ദൈവിക ചൈതന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ വിശുദ്ധന്മാരുടെയൊക്കെയും ചിത്രങ്ങൾ കാണുമ്പോൾ അവരുടെ തലയ്ക്ക് പിറകിൽ ഒരു ഹെയ്ലോ കാണാൻ പറ്റും, ഒരു മഞ്ഞ വലയം. ഈ ദൈവിക ചൈതന്യമാണത്. ഓരോ മനുഷ്യ വ്യക്തിയെയും കുറിച്ച് പറയുന്നത് ഈ ഹെയ്ലോ കാണപ്പെടാത്ത രൂപത്തിൽ ഓരോ മനുഷ്യ വ്യക്തിത്വത്തെയും ചുറ്റുന്നുണ്ട്, വലയം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ എന്നിൽ പരിശുദ്ധാത്മാവില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തിരുത്തുവാനുള്ള ദിവസമാണ്. ഈ പരിശുദ്ധാത്മാവാണ് ഓരോ ജീവിത മേഖലകളിലും ആ ജീവിതത്തെ ഫലപ്രദമാക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശ എന്ന പ്രവാചകനെ കാണാൻ പറ്റും. മോശ വെള്ളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവനാണ്, വെള്ളത്തിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവൻ എന്നതാണ് മോശ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ദൈവം തിരഞ്ഞെടുത്തവരെ അഭിഷേകമായി ഉയർത്തും എന്നതിൻ്റെ പ്രത്യക്ഷമായ അടയാളം കൂടിയാണ് മോശ. മോശ വിക്കനായ മനുഷ്യനായിരുന്നു. അവനെ ദൈവം തൊട്ടുകഴിഞ്ഞപ്പോൾ വലിയ ശക്തിയായിരുന്ന ഫറവോയുടെ ആധിപത്യത്തിൽ നിന്നും 1200,000 കൂടുതൽ വരുന്നതായ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം നേതൃത്വ പാഠവും മോശയ്ക്ക് നൽകപ്പെട്ടു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉണ്ടായിരുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്ത് അവനെ ശക്തിപ്പെടുത്തിയാണ് മോശയെ ഈജിപ്തിലേക്ക് അയക്കുന്നത്. അവനെ വിളിച്ചവൻ, അവനെ തിരഞ്ഞെടുത്തവൻ അഭിഷേകത്തോടുകൂടി അവനോട് ചേർന്ന് നിന്ന് അവന്റെ വിക്കിനെ അധികരിച്ച് പരിശുദ്ധാത്മാവിനാൽ ആ വലിയ ജനത്തെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് കനാന്റെ പറുദീസായുടെ അനുഭവത്തിലേക്ക്, സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതിനായിട്ടുള്ളതായ നേതൃത്വ പാഠവും ഈ മോശയ്ക്ക് നൽകപ്പെട്ടു. ഇന്ന് സമൂഹത്തിൽ ഏത് ജാതിയിലാണെങ്കിലും, ഏത് രാഷ്ട്രീയ നേതാവാണെങ്കിലും, ഏത് രാജ്യത്തിന്റെ തലവനാണെങ്കിലും, ഏത് തലം അലങ്കരിക്കുന്നവനാണെങ്കിലും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്യാവശ്യമാണ്. നേതൃത്വ പാഠവത്തിലായിരിക്കുന്നവന് നിർബന്ധമായും ഈ പരിശുദ്ധാത്മശക്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഫറവോയെ ഭയപ്പെട്ട് ഓടിപ്പോയ മോശ ആരെ ഭയപ്പെട്ടുവോ അവന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു ചെന്ന് ദൈവത്തിന്റെ കരത്താൽ, ദൈവത്തിന്റെ കരമെന്നൊക്കെ പറയുമ്പം പരിശുദ്ധാത്മശക്തി തന്നെയാണ്, ദൈവത്തിന്റെ കരത്താൽ വലിയ ജനത്തെ അടിമത്തത്തിൽ നിന്നും
വിമോചിപ്പിച്ച് സമൃദ്ധിയിലേക്ക് നയിക്കുന്നു. ഏതൊരു നേതാവിനാണെങ്കിലും ഈ പാഠവം ഉണ്ടായിരിക്കണം. ജനത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് വിഭാഗത്തിലും ആയിക്കൊള്ളട്ടെ, ജനത്തെ ഒന്നടങ്കം ഒന്നുപോലെ കണ്ട് അവരെ ഏത് അടിമത്വത്തിൽ ആയിരിക്കുന്നുവോ ആ അടിമത്വത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നവന്റെ പേരാണ് നേതാവ്. സ്വന്തം രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മാത്രം സ്വന്തം ഇരുളടഞ്ഞ ചിന്താഗതികൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ നല്ല ഒരു നേതാവല്ല. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട മോശ 12 ലക്ഷത്തിൽ കൂടുതൽ വരുന്നതായ ജനത്തെ ആ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നയിച്ച ചരിത്രമാണ് ക്രൈസ്തവ ചരിത്രം, ഇസ്രായേലിന്റെ ചരിത്രം. അങ്ങനെ നയിക്കപ്പെട്ട ഏതൊരു നേതാവാണ് ഇന്ന് സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്? ഏതൊരു നേതൃത്വത്തിലായിരിക്കുന്നവർക്കും പരിശുദ്ധാത്മശക്തി ഉണ്ടായി മതിയാവും. നമുക്ക് നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തെ നയിക്കുന്ന എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. സഭയുടെ തലവനും ആയിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായി പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. നീ കുടുംബജീവിതത്തിലാണോ, തീർച്ചയായും ഈ പരിശുദ്ധാത്മശക്തി വേണം. കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ മാതൃക നസ്രത്തിലെ കുടുംബമാണ്. നസ്രത്തിലെ കുടുംബത്തെ നയിച്ചത് പരിശുദ്ധാത്മാവ് തന്നെയായിരുന്നു എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പരിശുദ്ധാത്മാവാണ് അവരെ കൂട്ടിയോജിപ്പിച്ചത്. ശരീരത്തിന്റെ ആകർഷണമല്ല. ഇന്ന് യുവതി യുവാക്കന്മാർ പലപ്പോഴും ഒന്നുചേരുവാൻ ആഗ്രഹിക്കുന്നതും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നതും ആകർഷിക്കപ്പെടുന്നതും ഒരുപക്ഷേ ശരീരത്തിന്റെ ആകർഷണമായിരിക്കാം. യോസേഫിനെയും മറിയത്തെയും ഒന്നുയോജിപ്പിക്കുന്നത് പരിശുദ്ധാത്മശക്തിയാണ്. പരിശുദ്ധാത്മാവ് അവരെ യോജിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരുമയോട് ചേർന്ന് ജീവിക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇല്ലായ്മകളിലും വല്ലായ്മകളിലും പ്രതികൂലത്തിന്റെ നടുവിലും ഏത് ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലും പരിശുദ്ധാത്മാവ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. വേണ്ടുന്നതായ ജ്ഞാനത്തെ കൊടുത്ത്, വെളിപാടുകളെ കൊടുത്ത്, നിർദ്ദേശങ്ങളെ കൊടുത്ത് ആ കുടുംബത്തെ നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കുടുംബജീവിതക്കാര് തീർച്ചയായും ഈ പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കണമെന്നതും സമ്പാദ്യങ്ങളെ നേടണമെന്നുള്ളതും ഏതൊരു മനുഷ്യ വ്യക്തിത്വത്തിന്റെയും കുടുംബജീവിതക്കാരുടെയും ആഗ്രഹവും മോഹവുമാണ്. പരമമായ ആഗ്രഹം, അടിസ്ഥാനപരമായ ആഗ്രഹം, കർത്താവേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് മാത്രമേ എന്നും ആനന്ദത്തോടെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ശരീരത്തിന്റെ വിശപ്പും ലോകത്തിന്റെ സുഖങ്ങളും കുറെ ആസ്വദിച്ചു കഴിയുമ്പോൾ മടുപ്പുണ്ടാകും, വേണ്ടായിരുന്നു എന്ന് നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായി എന്ന് വരും. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന കുടുംബം ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതിനാൽ തന്നെ ഒരിക്കലും കുടുംബജീവിതം മടുപ്പുണ്ടാക്കുന്നത് ആയിരിക്കുകയില്ല. ഈ പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി കുടുംബജീവിതക്കാര് ആഗ്രഹിക്കുകയും ഈ പെന്തക്കോസ്താ ദിനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നീ പാപം ചെയ്ത വ്യക്തിയാണോ എങ്കിൽ അനുതപിക്കുവാൻ പരിശുദ്ധാത്മശക്തി ആവശ്യമാണ്.
ദാവീദ് ഏറ്റവും വലിയ മാതൃകയാണ്. ദാവീദ് 51-ാമത്തെ സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത് പാടുന്നത് തന്നെ അതുതന്നെയാണ്, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതേ എന്നാണ്. നാഥാൻ പ്രവാചകൻ വഴിയായിട്ട് അവന്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവന് അനുതപിക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളതുകൊണ്ടാണ്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തകർച്ച, മനുഷ്യ വ്യക്തികളുടെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് പാപബോധ്യം ഇല്ല എന്നുള്ളതാണ്. പാപത്തിൽ തന്നെ കഴിയവേ അത് പാപമല്ല എന്ന് തോന്നുന്നതാണ് ഏറ്റവും വലിയ തകർച്ച. ഇതെല്ലാം മനുഷ്യരും ചെയ്യുന്നതാണ്, ആരാണ് ഇത് ചെയ്യാത്തത്? എല്ലാ പുരോഹിതരും എല്ലാ മേലധ്യക്ഷന്മാരും പാപികളാണ്, അവരെല്ലാം പാപം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നാം ഇത് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുറവുമില്ല. പാപം ചെയ്താൽ തന്നെ ഒന്ന് കുമ്പസാരിച്ചാൽ മതിയല്ലോ, എന്തായാലും ഞാൻ പാപത്തിൽ വീണു, ഇനിയും കുറെ കൂടെ പാപം ചെയ്തിട്ട് ഞാൻ കുമ്പസാരിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നത് പാപബോധമില്ലാത്തതിൻ്റെ പ്രത്യേകതയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഭിഷേകം ഈ പാപബോധമുണ്ടാകുവാൻ ആവശ്യമാണ്. ചില വ്യക്തിത്വങ്ങളെ എനിക്കറിയാം, അനേകം നേർച്ചകാഴ്ചകളും പുണ്യകർമ്മങ്ങളും ഒക്കെ ചെയ്യുന്നു, പക്ഷേ ജഡത്തിന്റെ മേഖലകളിൽ, വ്യഭിചാരത്തിന്റെ ആസക്തികളിൽ, പാപത്തിന്റെ ചെളിക്കുണ്ടിൽ കിടന്നിട്ടും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകുന്ന അനേകം വ്യക്തിത്വങ്ങളെയും അറിയാം. ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് പോവുകയില്ല, പുരോഹിതരെയോ നേതൃത്വത്തിലായിരിക്കുന്നവരെയോ മാത്രമല്ല ഒരു മനുഷ്യ വ്യക്തിത്വത്തെയും മാനിക്കുകയുമില്ല. ഇതൊരു വലിയ തകർച്ചയാണ്. പക്ഷേ ജനത്തിന്റെ മുൻപിൽ പ്രത്യേകമായ ഒരു മൂടുപടമിട്ട് വെള്ളപൂശി നടക്കുന്ന വ്യക്തിത്വങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പെന്തക്കോസ്താ തിരുനാളിൽ നമ്മൾ നമ്മുടെ പാപത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഇപ്രകാരമുള്ളതായ ജനത്തിനു വേണ്ടിയും അനുതപിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. നമ്മൾ നമ്മുടെ പാപത്തിനു വേണ്ടി മാത്രമല്ല അനുതപിക്കേണ്ടുന്നത്, നമ്മുടെ കുടുംബത്തിലെ ജീവിത പങ്കാളിയാണോ, കുഞ്ഞുങ്ങളാണോ, സഹോദരങ്ങളാണോ, നമ്മുടെ പരിചയക്കാരാണോ, ആരാണോ ഈ പാപത്തിലായിരിക്കുന്നത്, അവരെ ചോദ്യം ചെയ്യുകയും ശകാരിക്കുകയും ചെയ്യുന്നതിനേക്കാൾ അവർക്ക് വേണ്ടി മുട്ടന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് അനുതപിക്കുവാൻ സാധിക്കണം. മോനിക്ക എന്ന അമ്മ മകനു വേണ്ടി അനുതപിച്ച് മകൻ ചെയ്യേണ്ട പരിഹാരം കൂടെ ചെയ്ത് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം അവൾ കണ്ടു, ആ മകൻ മാനസാന്തരപ്പെട്ടു. വിശുദ്ധ അഗസ്തീനോസ് എന്ന് സഭയിൽ അറിയപ്പെടുന്നു. ആ പ്രാർത്ഥിച്ച അമ്മയും വിശുദ്ധയായി തീർന്നു. വിശുദ്ധ മോനിക്കയാണ് കുടുംബജീവിതത്തിന് മറ്റൊരു മാതൃകയായിരിക്കുന്നത്. കൂടാതെ നമ്മൾ അനുദപിക്കുക എന്നതിൽ കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠന മേഖലകളിൽ തെളിയാത്തവരാണോ, നിർബന്ധമായും പരിശുദ്ധാത്മശക്തി ആവശ്യമാണ്. യുവത്വത്തിൽ പലതരത്തിലുള്ള വേഷവിധാനങ്ങൾ മോഡേൺ രീതിയിൽ മാറ്റിക്കൊണ്ട് ജീവിക്കുന്നതൊക്കെ കൊള്ളാം, നിന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ എന്ന് പരിയാലോചിക്കുന്നത് നല്ലതാണ്. മുഖത്തെ ചൈതന്യത്തിൽ നിന്നും നിന്റെ ഉള്ളിന്റെ പരിശുദ്ധിയെയും പരിശുദ്ധാത്മാവിനെയും തിരിച്ചറിയുവാൻ സാധിക്കും. നിന്റെ കണ്ണിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരാത്മീയ ശക്തിയുണ്ട്, അത് പരിശുദ്ധാത്മശക്തിയാണ്. ചുറ്റുമുള്ളവരെ ദൈവികമായി കാണുവാൻ നിന്റെ കണ്ണുകൾക്ക്
കാഴ്ച വേണം. അത് എന്നേക്കാൾ കുറഞ്ഞവനാകട്ടെ കൂടിയവനാകട്ടെ ഏതൊരു വ്യക്തിയെയും ബഹുമാനിക്കുവാൻ എൻ്റെ മുമ്പിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയെ പോലും ദൈവികമായി കാണുവാനുള്ള ശക്തി എനിക്കുണ്ടാകേണ്ടത് പരിശുദ്ധാത്മശക്തിയാൽ മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 14ാം അധ്യായം 26ാമത്തെ വാക്യം, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ തിരുവചനത്തിലൂടെ തന്നെ പരിശുദ്ധാത്മാവാണ് ജ്ഞാനവും അറിവും നൽകുന്നത്. ഈ പെന്തക്കോസ്താ തിരുനാളിൽ ഇതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതായ ഏറ്റവും പരിശുദ്ധമായ ദിവസമാണ്. നമ്മൾ സഹനത്തിന്റെ വേളയിലാണോ? സഹനത്തിലൂടെയും തകർച്ചകളിലൂടെയുമാണോ കടന്നു പോകുന്നത്? തീച്ചൂളയുടെ അനുഭവത്തിലാണോ കടന്നു പോകുന്നത്? ശദ്രാക്ക്, മെഷേക്ക്, അബദ്നെഗോ എന്ന് പറയുന്ന മൂന്ന് യുവാക്കന്മാരെ ദാനിയേലിന്റെ മൂന്നാം പുസ്തകത്തിൽ, ദാനിയേലിന്റെ പുസ്തകം 3ാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. മൂന്ന് യുവാക്കന്മാരുടെ കീർത്തനം എന്ന് പറയുന്ന ഭാഗത്ത് അതിന്റെ 1ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ ദൈവത്തിന് കീർത്തനം പാടിക്കൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും അഗ്നിയിലൂടെ നടന്നു എന്ന്. സഹനത്തിന്റെ വേളയിലും ആനന്ദത്തോടെ തീച്ചൂളയിലൂടെ നടക്കുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മശക്തിയാണ്. ഈ സഹനത്തെ, ഈ പ്രതികൂലത്തെ തരണം ചെയ്യുവാൻ പരിശുദ്ധാത്മശക്തി ആവശ്യമാണ്. മൂന്ന് പേരെ നെബുക്കദ്നേസർ അഗ്നിയിലേക്ക് എറിഞ്ഞു. വീണ്ടും അവൻ നോക്കിയപ്പോൾ 4ാമതൊരുവനായി അവരുടെ കൂട്ടത്തിൽ അഗ്നിയിൽ മറ്റൊരാൾ കാണപ്പെട്ടു. മൂന്ന് പേരെ എറിഞ്ഞു, 4 പേർ അഗ്നികുണ്ടത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ചുറ്റിലും അഗ്നി എറിഞ്ഞവരെ പോലും ദഹിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നിയുടെ ഒരു പൊള്ളലും ഏറ്റില്ല എന്ന് മാത്രമല്ല, അഗ്നിയോട് അടുത്ത് നിൽക്കുന്നവർക്ക് അഗ്നിയുടെ ഒരു മണമുണ്ട്, സുഗന്ധമുണ്ട്. അതുപോലും ഏൽക്കാതെ ഒരു AC അനുഭവം അഗ്നികുണ്ടത്തിൽ അനുഭവപ്പെട്ടുവെങ്കിൽ ഈ പരിശുദ്ധാത്മ ശക്തിയാണ്. ഏത് സഹനത്തിലും ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മ ശക്തിയുണ്ടോ? പരിശുദ്ധ അമ്മ ത്യാഗത്തിന്റെ, സഹനത്തിന്റെ ഏറ്റവും വലിയ മൂർത്തന്നിധി നിൽക്കുമ്പോഴും സ്തോത്രഗീതം ആരംഭിക്കുന്നത് എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നുള്ളതാണ്. നീ ഒരു ന്യായാധിപനാണോ? ഈ ദൈവിക ജ്ഞാനം വേണം. സലോമോൻ ഈ ജ്ഞാനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് സുപ്രീം കോർട്ടിലാണെങ്കിലും ഹൈക്കോർട്ടിലാണെങ്കിലും ഏതൊരു ജഡ്ജിയാണെങ്കിലും നീ ഒരു നീതിമാന്റെ സ്ഥാനത്താണോ? നീതി ജനത്തിന് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവനാണോ? നീ ആദ്യം നോക്കേണ്ടത് പീനൽ കോഡുകളല്ല, ഈ പരിശുദ്ധാത്മശക്തിയാണ്. ഏതൊരു മതവിഭാഗത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഈ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടിയുള്ളതാണ്. ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ക്ലിപ്തപ്പെടുത്തിയിരിക്കുന്ന, ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എല്ലാ മനുഷ്യ വ്യക്തിത്വത്തിന് വേണ്ടിയും നൽകപ്പെട്ടിരിക്കുന്നതാണ്. സലോമോന്റെ മുമ്പിൽ 2 സ്ത്രീകൾ വിധി നേടാൻ വേണ്ടി, ന്യായം കിട്ടാൻ വേണ്ടി അടുത്തു വരുമ്പോൾ അവന്റെ ജ്ഞാനം വെളിപ്പെടുന്നുണ്ട്. തിരുവചനത്തിൽ രാജാക്കന്മാരുടെ 1ാം പുസ്തകം 3ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ജ്ഞാനം കണ്ടിട്ട് ജനം മുഴുവനും സലോമോനെ കുറിച്ച് അതിശയിച്ചു. ലോകത്തിന്റെ അതിർത്തിയിൽ നിന്നും
രാജ്ഞി പോലും അവനെ കാണുവാൻ വന്നു എന്ന് കർത്താവ് തന്നെ തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ഒരു അഡ്വക്കേറ്റ് ആണോ? തീർച്ചയായും ഈ പരിശുദ്ധാത്മ ശക്തി വേണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് തിരുവചനത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ പ്രത്യേകമായും പറയുന്നത് അഡ്വക്കേറ്റ് എന്നാണ്. ഹെൽപ്പർ എന്നൊക്കെയും ഇംഗ്ലീഷ് വാക്കിൽ പറയും. അഡ്വക്കേറ്റ് ആയിട്ട് നീ ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ ഈ പരിശുദ്ധാത്മ ശക്തി വേണം. ഏതൊരു കള്ളന്റെയും ഭാഗം ചേർന്ന് അവനിൽ നിന്നും കിട്ടുന്നതായ പണം മാത്രം മതി എന്ന് ചിന്തിച്ച് നീ പ്രവർത്തിക്കുന്നുവെങ്കിൽ നീ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവനല്ല. ദാനിയേൽ എന്ന ഒരു ചെറുപ്പക്കാരനെ സൂസന്നയ്ക്ക് വേണ്ടി വാദിക്കുവാൻ ദൈവം ഉയർത്തുന്നതായി ദാനിയേലിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ കാണാൻ പറ്റും. കള്ളക്കേസിൽ കൊലക്കയറിന്റെ മരണത്തിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ ദൈവം കൃത്യസമയത്ത് ദാനിയേലിലൂടെ പ്രവർത്തിച്ചു. അവന്റെ വാഗ്വാദത്തിൽ സൂസന്ന പരിശുദ്ധാത്മ ശക്തിയാൽ രക്ഷ പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സമൂഹത്തിൽ ഏതൊരു തലത്തിലാണെങ്കിലും ഈ പരിശുദ്ധാത്മ ശക്തി ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ ഇല്ലയോ എന്ന് വിവേചിക്കുവാൻ നിനക്കൊരു മാർഗമുണ്ട്. ശാന്തമായി കണ്ണുകളെ അടയ്ക്കുക, അല്പസമയം സ്വസ്ഥമായി ഇരിക്കുക, എന്നിട്ട് നാം നമ്മോട് തന്നെ ചോദിക്കുക, ദൈവത്തിന്റെ അടുക്കലിരിക്കുവാൻ നിനക്ക് എത്ര താല്പര്യമുണ്ട്? ദൈവീകമായ കാര്യങ്ങളെ കേൾക്കുവാൻ നീ എത്രമാത്രം താല്പര്യപ്പെടുന്നു? ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും ആരാധനയിൽ പങ്കുചേരുമ്പോഴും പരിശുദ്ധ വചനം കേൾക്കുമ്പോഴും നിനക്ക് മടുപ്പുണ്ടാകുന്നുണ്ടോ? എങ്കിൽ പരിശുദ്ധാത്മാവ് യഥാർത്ഥത്തിൽ നിന്നിൽ പ്രവർത്തിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഇരുന്നാലും മതിയാകാത്ത, ദൈവവചനം വായിച്ചിട്ടും വായിച്ചിട്ടും ദാഹം തീരാത്ത, എന്തെന്നില്ലാത്ത ഒരു ദൈവീകമായ ആത്മീയമായ ആവേശം നിന്നിലുണ്ടോ? ഈ പരിശുദ്ധാത്മശക്തി നിന്നിലുണ്ട്. ഏലിയായോട് ചോദിച്ചു, ഏലിയാ ഏലിയാ നീ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ, സൈന്യങ്ങളുടെ യഹോവേ ആ ദൈവത്തെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ പരിശുദ്ധാത്മശക്തിക്ക് വേണ്ടി ദാഹിക്കണം. ഏലിയായുടെ ശിഷ്യനെ അറിയാം, ഏലീഷ അത്യധികമായി ആഗ്രഹിച്ചത് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. അതിന്റെ ആഗ്രഹം ജനിക്കുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പലരും ഏലീഷയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇന്ന് നിന്റെ ഗുരു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നത് നിനക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ പലതവണ പലരും തടസ്സപ്പെടുത്തുന്നുണ്ട്. ഏലിയ തന്നെ തടസ്സപ്പെടുത്തുന്നു, നീ ഇവിടെ നിൽക്കുക, ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ജോർദാൻ കടന്ന് അപ്പുറത്തുവരെയും ഏലിയായി അനുഗമിക്കുന്നത് നിമിത്തം ഏലിയ എടുക്കപ്പെടുന്നത് തന്റെ കണ്ണിൽ നിന്നും മാറ്റപ്പെടരുത് എന്ന് ഒരു ലോകത്തിന്റെ ശബ്ദവും എന്റെ ഈ ശ്രദ്ധയിൽ നിന്നും അകറ്റപ്പെടരുത് എന്ന് കണ്ട് മറ്റെല്ലാ അശ്രദ്ധകളെയും വിട്ട് തടസ്സപ്പെടുത്തുന്നവരോട് പറഞ്ഞു, ദൈവവാക്ക് തന്നെ പറയുന്നു, മിണ്ടാതിരിക്കുക. ലോകത്തും ലോകത്തിന്റെ സുഖങ്ങളോടും മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകമായി അവനിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ പരിശുദ്ധാത്മ ശക്തിയോടെ ഏലിയ എടുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ
സ്വർഗ്ഗത്തിലേക്ക് ആജ്ഞയെ രഥങ്ങളും കുതിരകളും കടന്നു വന്ന് ഏലിയ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് കണ്ട് ഏലിയയുടെ മേലങ്കി ഏലീഷായുടെ മേൽ വീണു. ഇത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നതിന്റെ അടയാളമാണ്. ഈ പരിശുദ്ധാത്മ ശക്തിയോടുകൂടി ജോർദാന്റെ തീരത്തേക്ക് വന്ന് അവന് ലഭിച്ചതായ മേലങ്കി ജോർദാനിലേക്ക് അടിച്ചു കഴിഞ്ഞപ്പോൾ ജോർദാൻ പിളർക്കപ്പെട്ട് ഇപ്പുറത്തേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ പരിശുദ്ധാത്മ ശക്തി അവനിൽ പ്രവർത്തിക്കുന്നു. ഏലിയായുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് പ്രവർത്തിക്കുന്നു എന്ന് ചുറ്റുപാട് നിന്ന എല്ലാ ജനവും മനസ്സിലാക്കി. അതിനാൽ ഏലീഷായിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് നമ്മളിലും പ്രവർത്തിക്കും. മടുപ്പുണ്ടാകാത്ത പ്രാർത്ഥനയുടെ അനുഭവം, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവത്തെ കേൾക്കുവാൻ, ദൈവിക ചൈതന്യത്തെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവിന്റെ പെന്തക്കുസ്ത തിരുനാളിൽ നമുക്കിതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ.